ഡോക്ടറേ ഞാൻ പലതവണ ആലോചിച്ചതാ ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ കളഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാലോ എന്ന് സമ്മതിക്കില്ല ഈ നാട്ടുകാർ സമ്മതിക്കില്ല മനസ്സിലായില്ലേ എനിക്കത് മനസ്സിലാവും കുട്ടികൾ എത്രയുണ്ട് രണ്ടാൺമക്കളാ മൂത്തവനങ്ങ് മിലിറ്ററിയില്ല രണ്ടാമത്തവൻ അറിയില്ലേ ബാലൻ അവനി സൊസൈറ്റി അതെല്ലാം എനിക്കറിയാം ഞാൻ പ്രസിഡന്റ് സാറിന്റെ കാര്യം ചോദിച്ചത് എനിക്കോ എനിക്കൊരു കുട്ടിയേ ഉള്ളൂ മകളാ എന്ത് ചെയ്യുന്നു കോളേജിൽ പഠിക്കുക എന്താ സബ്ജക്ട് ആ സബ്ജക്ട് ചായ വന്നില്ലല്ലോ ചന്ദ്രമതി ബി എസ് സി കെമിസ്ട്രി സെക്കൻഡ് ഇയർ അതെ അത് തന്നെ അത് തന്നെ അതാണല്ലോ ഇപ്പൊ പൊതുവെ കോളേജിലൊക്കെ ഉള്ള ഒരു കഴിച്ചില്ല ചായ വന്നു ഞങ്ങളിങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു സാറിന് വീട്ടിലാരൊക്കെ ഉണ്ട് അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല അതെ മൂന്ന് സിസ്റ്റേഴ്സാ മൂന്ന് പേരും അങ്ങ് വെളിയില ഒരാള് സൗദിയില് ഒരാള് സിംഗപ്പൂര് ഒരാള് ലുക്കീമിയല് എവിടെ ലുക്കീമിയല് എവിടെ ലുക്കീമിയല് ഓ പിന്നൊരാള് മൂന്നായല്ലോ ആയി പിന്നൊരാള് കുട്ടിക്കാലത്ത് പെട്ടെന്ന് മരണം ഉണ്ടായി അതാണ് എന്റെ ഫസ്റ്റ് ഷോക്ക് കുട്ടികൾ എത്ര ഉണ്ട് എനിക്കോ എന്താ ചെയ്യ ഇങ്ങനെ ചോദിച്ച കല്യാണം കഴിച്ച് കുട്ടികളൊന്നും അവന്റെ പ്രായമായിട്ടില്ല എനിക്ക് ഇതിപ്പോ ഏതാ മാസം ഡിസംബർ ഡിസംബർ അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും 28 വയസ്സ് തികയും കണ്ടാ തോന്നില്ല കേട്ടോ എന്താ ചെയ്യ ഒരാങ്ങളല്ലേ ഉള്ളു പെങ്ങന്മാരെല്ലാവരും കൂടി ഉരുട്ടി തന്ന് ഞാൻ കേറി അങ്ങ് തടിച്ചു മകളാ അതെ പരിചയപ്പെട്ടില്ല അപ്പോഴേ താക്കോലെ രാഘവാലത്തിന് മുമ്പ് അങ്ങ് പ്രവേശിക്കേണ്ടതാ ആ അത് മറന്നു അമ്മേ ആ കളപ്പാരയുടെ താക്കോലും എടുത്തോളൂ ഞാൻ കഴിച്ചു എന്താ പറഞ്ഞത് അതെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അന്നിടത്ത് പോയി താമസിക്കുന്നത് പ്രസിഡന്റിനോട് നാണക്കേടാ സൗകര്യക്കുറവാണ് ഒക്കെ കുറിപ്പ് നോക്കിക്കോളും അമ്മേ അമ്മയുടെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ആ താക്കോലും കൊടുത്താട്ടെ അമ്മേ ഇത് നമ്മുടെ പുതിയ ഡോക്ടറാ ഓ നമസ്കാരം നമസ്കാരം മോളെ എന്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞോടി നീ അയ്യോ അമ്മേ ഇത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാ ഇന്ന് മുതല് ഡോക്ടർ നമ്മുടെ കളപ്പുരയിലെ താമസം ഇങ്ങോട്ട് കൊടുത്താട്ടെ പഴനി ആണ്ടവാ മുരുക അമ്മേ ഒന്ന് അനുഗ്രഹിച്ചോളൂ നന്നായി വരട്ടെ ഇന്നിതുകൊണ്ട് ഏതായാലും തൊണ്ട നനയ്ക്കാം നാളെ മുതൽ ഇത് ആവർത്തിക്കണ്ട കാശ് കൊടുത്ത നല്ല ചുവന്ന വെള്ളം കിട്ടും മിലിറ്ററി വന്നല്ലേ ഉള്ളൂ പെട്ടെന്ന് സംഘടിപ്പിക്കാനൊരു ഞാനാ ബാലൻ എന്താടാ ഈ കഥ ഒന്ന് തുറന്നേ ആരാ മകൻ ഇതാണ് എന്റെ മകൻ ബാലൻ എല്ലാവരും മനസ്സിലായി രാവിലെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു അല്ല അതെ ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി താമസമാക്കിയത് ഹൂ ഈസ് ദിസ് ഫെല്ലോ ഞാൻ ഈ കളപ്പുരയുടെ അവകാശിയാ എന്റെ അമ്മയുടെ വീടാണ് ഇതിനകത്ത് കയറി താമസിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം ബ്രദർ യു സീ പ്രസിഡന്റ് വേണ്ട വലിയ ഇംഗ്ലീഷ് ഒന്നും അടിക്കണ്ട ഇന്നൊരു രാത്രി എന്റെ ഔദാര്യത്തിൽ ഇവിടെ താമസിക്കുക നാളെ നേരം വെളുത്താൽ നിങ്ങൾ ഇവിടെ കാണരുത് മനസ്സിലായോ വാ പരിഹാരം ഉണ്ടാക്കാം പലഹാരം അല്ല പരിഹാരം ഉണ്ടാക്കാം എന്നെ ആരെയും പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാഞ്ഞിട്ടുമല്ല പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്താ അതിന്റെ ദോഷം പ്രസിഡന്റിനാവൂലെന്ന് വിചാരിച്ചിട്ടാ കുറെ കളരഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളും കോളേജിൽ നിന്ന് ഇറങ്ങിയത് മാരകായുധങ്ങളുമായി എന്തിനു തയ്യാറായിട്ടാണ് അവർ വന്നത് പിന്നെ താനെന്താ കുന്തം വിളിക്കുള്ള എന്ന് പറഞ്ഞത് പഴക്കിനൊന്നും പോവണ്ട പ്രസിഡന്റ് നമുക്ക് പോലീസിൽ ഒന്ന് പറഞ്ഞാലോ പൊക്കോണാകത്ത് ഞാനോടുള്ളപ്പോഴും എന്തിനാ പോലീസും പട്ടാളോ ഡോക്ടറെ നമുക്ക് ഇത് ധൈര്യമായിട്ട് നേരിടാം എങ്ങനെ
അതായത് നമുക്ക് ആ വീടങ്ങ് മാറാം. അത് തന്നെ ഞാനും പറയാൻ വന്നത്. ഞാനിപ്പ എന്താ വേണ്ടേ, നിക്കണോ അതോ പോണോ? നിക്കണം, നാളെ തന്നെ അതൊക്കെ മാളികയോട്ട് മാറിക്കോ. അവിടെ അവന്റെ അമ്മയുടെ അവകാശം പറഞ്ഞോണ്ട് ആരും വരികയല്ലോ. എന്തിനാ പപ്പനെ പറയുന്നത്? മുഖത്ത് കരുതേച്ചതുപോലെ ആയില്ലേ? സ്വന്തം ബംഗള് തന്നെ വീതവും വിലയും പറഞ്ഞ് ചെക്കനെ അങ്ങോട്ട് അയക്കുന്നത്. നീ ഇങ്ങനെ തുടങ്ങിയാൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല പപ്പ. കളപ്പുര അവന്റെ അമ്മയുടെ വീതമാ. അവിടെ അതിക്രമം കാണിച്ചാ അവൻ ചോദിക്കുന്നെ ചെയ്യും. നിന്നോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ല നിന്റെ ഏട്ടനെ? ആ മുത്തശ്ശൻ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. എല്ലാം കൈയടക്കി വെച്ചിരിക്കല്ലേ അമ്മാൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഓഹരിയുടെ പേരും പറഞ്ഞ് ആരും ഏട്ടന്റെ അടുത്ത് വഴക്കിന് പോകണ്ട. എന്റെ കാലം കഴിഞ്ഞ് ആരെന്ത് വേണേലും അയക്കൂ. താമസം എന്താ കുഞ്ഞന്നേരെ കറക്കുന്നുള്ളൂ? ഇല്ല, കറന്നത് കാച്ചി പതപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് പതഞ്ഞോ? ആ പതഞ്ഞു പറഞ്ഞു വരുന്നു. കൊരയോട് കൊര കുറച്ച് ഉണക്കക്കൊള്ളി പോലെ ആയെങ്കിൽ അതേന്ന് പിടിവിടുകയല്ലയോ കാലത്ത്. ഇതേ അഞ്ചാറ് കുഞ്ഞന്നാരുടെ ഈ പുളിച്ച കാടിയും കൂടി ആവുമ്പോ ഇരുന്ന് പോകുന്ന അറിയില്ലല്ലേ ആൻഡ്രോസ്. അതേ എന്റെ ഉൽപ്പല, അതാ ഞാനും പറഞ്ഞു വന്നത്. അതെ, ഈ വളുവിളാന്നുള്ള വർത്തമാനം നിർത്താമോ? അതിനങ്ങേരൊന്നും പറഞ്ഞില്ല. പറയാൻ വന്നു കുഞ്ഞന്നാരെ. ഓ, ഇന്നലത്തെ സംഭവം ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ എനിക്കൊരു അഭിമാനം തോന്നി. ഇവൻ ആരടാ? ഇന്നലത്തെ സംഭവത്തിൽ നിനക്കെന്ത് കാര്യം? അത് പപ്പന്റെ ചങ്കൂറ്റാണ്. ഒരു പപ്പൻ കുഞ്ഞന്നാരെ ഉള്ളത് പറയാമല്ലോ. അതായത് എന്റെ ഒരു നിൽപ്പും പോസും ഒക്കെ കണ്ടപ്പോഴേ പശുപതി പാതി തളർന്നുപോയി. ഡോക്ടർ സൊസൈറ്റി പാലിനോട് കളിക്കല്ലേ എന്ന് വിരട്ടും കൂടി ആയപ്പോ സംഗതി ക്ലീൻ. അയാള് ഞങ്ങളുടെ അല്ല എന്റെ കാല് വീണില്ലേ ആദ്യം വിടല്ലേ മോനെ. എടോ മന്ത്രിമാരെക്കാൾ പവറല്ലേ ഞാനങ്ങോട്ട് കയറി ചെന്നത്. അയാൾ വിറച്ചു പോയില്ലേ? എന്നോട് ചൂടാകോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അപ്പം വെടിവെച്ചേനെ. അവിടെ കിടന്ന് പടച്ചേനെ. അവിടെ കിടന്ന് പടച്ചേനെ. ഇതുപോലെ ബബ്ബബ്ബ എന്ന് പറഞ്ഞ് വിക്കിക്കൊണ്ട് വെടിവെച്ചാലേ ഉണ്ട തോക്കിന്റെ തൊണ്ടേ കുടുങ്ങും. ഓടാ മണുമണുപ്പ, വെടിവെക്കാൻ അറിയാവുന്നു ഒരുത്തൻ. നീ ഇളിക്കണ്ട ബാല, ആ പപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഡാക്കറ്റിന് നിങ്ങൾ രണ്ടിനെയും പോകച്ചേനെ. വീണ്ടും പപ്പൻ എന്നെ കൊണ്ടു പപ്പന്റെ ആത്മബലമായി ഈ ബാലൻ. അത് എടു ബാല, ഈ പോക്കണം കോട്ട് ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ അത് വലിയ പെരുമ്പാവിൽ വലക്കേതിൽ പപ്പനാ. അതെ അവനാ തന്റെ അടി. പെണ്ണെന്താ കാലത്തെ മുഖം വീർപ്പിച്ചുകൊണ്ട്? എവിടേക്ക് കാലത്ത് അടുത്ത വഴക്കിനാ? അതെ പ്രസിഡന്റിനോട് ചോദിച്ചാ മതി, പറഞ്ഞുതരും. എല്ലാം അച്ഛന്റെ മേൽ ചാരിക്കോ. ഒടുവിൽ എന്നെ ചോദിക്കാൻ വരുമ്പോഴാ പാവത്തിന്റെ ധൈര്യം അറിയാൻ പോണത്. നിന്റെ അച്ഛനെ ആര് നോക്കുന്നു? നിന്നെ കെട്ടാറായി തോന്നുമ്പോ ഞാൻ വന്ന് നിന്നെ തട്ടിക്കൊണ്ടങ്ങ് പോരും, അത്ര തന്നെ. അച്ഛനും അമ്മയും സമ്മതിക്കാതെയോ? ചുമ്മാ വീമ്പ് പോരാതെ പപ്പേട്ട. പിന്നെ പെണ്ണെന്താ വിചാരിച്ച് ഞാൻ വന്ന് നിന്റെ അച്ഛന്റെ കാല് പിടിക്കുന്നു? അതിനെ പപ്പൻ വേറൊരു ജന്മം ജനിക്കണം. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? നീ സമ്മതിക്കില്ല? ഇല്ല ഇല്ല. ആഹാ, എന്നാ നിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ നോക്കാം. വിടില്ല, ഇനി ധിക്കാരം പറയരുത്. ഒരു ഉമ്മ അന്ന വിട്ടേക്കാം. ആരും വരില്ല, നിന്റെ അച്ഛൻ തന്നെ വന്നാലും ഞാൻ വിടില്ല. ഒരു ഉമ്മ എന്നിട്ട് പോയി. ശരി, കണ്ണടയ്ക്ക്.